മറ്റൊരു കാര്യം വയലുകളൊക്കെ നികത്തി വീടുകൾ വലിയ വലിയ മണിസൗധങ്ങൾ വെക്കുന്ന കാലമാണ് ഇത് ആസൂര കാലമാണ് ആ കാലത്താണ് 50 കൊല്ലങ്ങൾക്ക് ശേഷം വയലിനെ പുനരുജീവിപ്പിച്ച് സഹോദരങ്ങൾ ശ്രദ്ധ നേടുന്നത് നൈജീരിയയിൽ നിന്ന് നാട്ടിലെത്തിയ പുനലൂർ സ്വദേശികളായ സഹോദരങ്ങളാണ് 5 പതിറ്റാണ്ടുകൾക്ക് ശേഷം വയൽ കൃഷി ഇറക്കാൻ തീരുമാനിച്ചത് പുനലൂർ നഗരസഭയിലെ താമരപ്പള്ളി വാർഡാണ് ലൊക്കേഷൻ 35 വർഷമായി നൈജീരിയയിൽ അച്ഛനോടൊപ്പം ബിസിനസ് നടത്തുന്ന ഷിബുവും ഷിജുവും കോവിഡ് കാലത്ത് നാട്ടിലെത്തിയതാണ് ഇത്തവണ ഓണത്തിന് നെല്ല് വിളയുന്ന പാടശേഖരം കാട്ടിക്കൊടുക്കാമെന്ന് മക്കൾക്ക് വാക്ക് കൊടുത്തതാണ് കോവിഡ് കാരണം അത് പാലിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് തങ്ങളുടെ കുട്ടിക്കാലത്ത് കൺമുൻപിൽ ഉണ്ടായിരുന്ന പഴയ വയൽ വീണ്ടെടുക്കുവാൻ ഇരുവരും ചേർന്ന് തീരുമാനിച്ചത് അങ്ങനെ അരയും തലയും മുറുക്കി എല്ലാവരും ചേർന്നിറങ്ങി വീടിനോട് ചേർന്ന 30 സെന്റ് കരനിലം ഇതിനായി പരുവപ്പെടുത്തി ഇവിടെ നിന്ന റബ്ബറും ആഞ്ഞിലിയുമെല്ലാം മുറിച്ചു മാറ്റി ഹിറ്റാച്ചി ഉപയോഗിച്ച് നിലമൊരുക്കി അങ്ങനെ പരുവപ്പെടുത്തിയ ചേറ്റുനിലത്തിൽ മരം കെട്ടിയ കാളക്കുറ്റന്മാർ കുതിച്ചു പാഞ്ഞപ്പോൾ ആർപ്പുവിടികളുമായി കുട്ടിക്കൂട്ടവും ആവേശം നിറച്ചു ഞാറുനടിയിലും പുതുതലമുറയ്ക്ക് പുത്തൻ അനുഭവമായി ഞങ്ങൾ ഇപ്പം ഒരു 20 വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും 4-5 മാസം ഞങ്ങൾ നാട്ടിലിരിക്കുന്നത് സാധാരണ വരുമ്പോൾ 1 മാസം നിൽക്കും മാക്സിമം 45 ദിവസം നിൽക്കും തിരിച്ചങ്ങ് പോകും എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു ആരും നെഗറ്റീവ് ആരും പറഞ്ഞില്ല എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അങ്ങനെ ചെയ്തതാണ് ഞങ്ങളത് ചെയ്ത് വിജയിക്കുമെന്ന് കുറച്ച് വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് ആലപ്പുഴയിൽ നിന്നും കൊണ്ടുവന്ന അത്യുൽപാദന ശേഷിയുള്ള ചേറാടി ഇനത്തിൽപ്പെട്ട ഞാറാണ് നട്ടത് പരമ്പരാഗത രീതിയിൽ ആരംഭിച്ച നെൽകൃഷിയുടെ ഉദ്ഘാടനം കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഞാർ നട്ട് നിർവഹിച്ചു 24 കൊല്ലം എനിക്കിതൊക്കെ കാണും വലിയ സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾ കൃഷിയിലേക്ക് ഇറങ്ങുന്നു കാർഷിക വൃത്തിയായിരുന്നു ഒരുപാട് കാലം നമ്മുടെ ആദരവൊക്കെ നേടിയിരുന്നു ഈ സമൂഹത്തിൽ പിന്നെ എപ്പോഴോ നമുക്കത് കൈമോശം വന്നു എന്നാൽ നമ്മളൊരു തിരിച്ചുപോക്ക് നടത്തുന്നു വളരെ സന്തോഷമുള്ള കാര്യമാണ് തരിശായി കിടക്കുന്ന ഭൂമിയൊക്കെ തന്നെ കൃഷിക്ക് ഉപയുക്തമാക്കിയാലുള്ള ഏറ്റവും വലിയ കാര്യം നമുക്ക് തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനത്തെ ആവശ്യമില്ലാതെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകില്ല